ഹായ്, ഹലോ, നമസ്കാരം. സന്ദീപ് യശികുമാറാണ്. നമ്മൾ പല നാടുകളുടെ കാഴ്ചയും അതുപോലെ ദേശങ്ങളുടെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കുന്ന ദേശവിശേഷം എന്ന പ്രോഗ്രാമിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ദേശവിശേഷത്തിൽ ഞാൻ ഇന്ന് വീണ്ടും കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് കൊല്ലം ജില്ല ഇങ്ങനെ സ്ഥിരമായിട്ട് കാണിക്കുന്നത് വെച്ചാൽ, കൊല്ലം ജില്ല എന്ന് പറയുന്നത് കൊല്ലം എൻ്റെ നാടാണ്. അപ്പോൾ എൻ്റെ നാടിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ എൻ്റെ നാടിൻ്റെ സവിശേഷതകളൊക്കെ ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വേറെ എവിടെ പോയാലും നമ്മൾ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഉള്ളൊരു സുഖം അതൊന്ന് വേറെയാണല്ലോ. കൊല്ലം ജില്ലയിൽ കിടന്ന് കറങ്ങുന്നതുകൊണ്ട് മാത്രമല്ല ഞാനിത് പറയുന്നത്, പക്ഷേ എനിക്ക് എന്തോ എൻ്റെ കൊല്ലം ജില്ലയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊല്ലം ജില്ലയുടെ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങളെ കാണിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് കൊല്ലം ജില്ലയിൽ ഒരു വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥലമുണ്ട്. അത് കൊല്ലം ടൗണിനോട് അടുത്ത് തന്നെ നടക്കുന്നൊരു സ്ഥലമാണ്. തങ്കശ്ശേരി എന്ന് പറയും. നമ്മുടെ ഈ പോണ്ടിച്ചേരി പോലെ അല്ലെങ്കിൽ നമ്മുടെ ഫോർട്ട് കൊച്ചി പോലെ ഭയങ്കരമായിട്ട് ഡെവലപ്ഡ് ആവേണ്ട അല്ലെങ്കിൽ ടൂറിസം മേഖലയിൽ ഒരുപാട് സാധ്യതകളുള്ളൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ തങ്കശ്ശേരി എന്ന് പറയുന്നത്. കാരണം പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഒക്കെ അവശേഷിപ്പുകൾ ഇപ്പോഴും നമ്മുടെ തങ്കശ്ശേരിയിലുണ്ട്. ആംഗ്ലോ ഇന്ത്യൻ സ്കൂളൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോഴും അവരുടെ ആ ഒരു തലമുറയൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. പക്ഷേ വേണ്ട രീതിയിൽ നമ്മൾ ഈ ഒരു തങ്കശ്ശേരിയെ ആരും അങ്ങോട്ട് ടൂറിസം സാധ്യതകൾ ആരും തിരിച്ചറിയുന്നില്ല. തങ്കശ്ശേരിയിൽ ഒരുപാട് കാര്യങ്ങൾ, ലൈറ്റ് ഹൗസ് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ തങ്കശ്ശേരിയിൽ കാണാനുണ്ട്. തങ്കശ്ശേരിയുടെ തൊട്ടടുത്ത് ആണ് കിടക്കുക, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ വാടി കടപ്പുറമൊക്കെ. അവിടെ ഫിഷിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് ഈ തങ്കശ്ശേരിയിൽ പോവുകയാണെങ്കിൽ ഈ വാടി കടപ്പുറത്തൊക്കെ പോയി അവിടുത്തെ മത്സ്യബന്ധനവും പിന്നെ ഈ മീനും ഒക്കെ മീനിൻ്റെയൊക്കെ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ സാധനങ്ങളെല്ലാം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തങ്കശ്ശേരിയുടെ കാഴ്ചകൾ കാണാം, ഒപ്പം വാടി കടപ്പുറത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. അപ്പം ദേശവിശേഷത്തിലൂടെ തങ്കശ്ശേരി നിങ്ങൾക്ക് മുന്നിലേക്ക്. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ ചരിത്രം പേറുന്ന നൂറ്റാണ്ടുകളോളം അവരൊക്കെ താവളമടിച്ച കൊല്ലം ജില്ലയിലെ അറബിക്കടലിനോട് ചേർന്നുള്ള ഈ തീരപ്രദേശം ചരിത്ര കഥകൾ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കും. കൊല്ലം നഗരത്തിൽ നിന്ന് വെറും 4 കിലോമീറ്റർ മാത്രം അകലെയുള്ള തങ്കശ്ശേരി എന്ന തീരപ്രദേശം 15-ാം നൂറ്റാണ്ടിലെ തന്ത്രപ്രധാനമായ ഒരു തീരമേഖലയായിരുന്നു. തങ്കമ്മശ്ശേരി എന്ന പേര് ലോപിച്ചാണ് ഇന്നത്തെ തങ്കശ്ശേരി ആയതെന്നാണ് വാമൊഴി ചരിത്രം. 505 വർഷത്തെ ചരിത്രം പേറിയാണ് തങ്കശ്ശേരിക്കോട്ട നിൽക്കുന്നത്. അതിനിടെ കടൽ കടന്നും കരകടന്നും എത്തിയ നിരവധി യുദ്ധങ്ങൾക്ക് തങ്കശ്ശേരിക്കോട്ട സാക്ഷിയായി. തങ്കശ്ശേരിക്കോട്ടയുടെ ശേഷിപ്പുകൾ, വിളക്കുമാടം, പോർച്ചുഗീസ് സെമിത്തേരി, ബക്കിംഗ്ഹാം കനാൽ, പുരാതന ആംഗ്ലോ ഇന്ത്യൻ ബംഗ്ലാവുകൾ, കൊല്ലം തുറമുഖം, ഇങ്ങനെ ഒട്ടേറെ ഇടങ്ങൾ കൊല്ലം നഗരത്തിനുള്ളിൽ തന്നെ കാണാനുണ്ട്. പുരാതന കാലത്ത് കൊല്ലം വലിയൊരു വ്യാപാര കേന്ദ്രമായിരുന്നു. ചൈനീസ് വ്യാപാരികളുടെ പ്രധാനപ്പെട്ട 5 ആഗോള തുറമുഖങ്ങളിലൊന്ന് കൊല്ലം തുറമുഖമായിരുന്നു. കൊല്ലത്തിൻ്റെ വ്യാപാര പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 1503 പോർച്ചുഗീസുകാർ ഇവിടെ എത്തി. 1516 സെപ്റ്റംബറിൽ പോർച്ചുഗീസ് ഗവർണർ ലോപ്പോ ഡോറസും കൊല്ലം റാണിയും തമ്മിൽ വ്യാപാര കരാർ ഒപ്പിട്ടു. കൊല്ലത്തിൻ്റെ മുഖഛായ തന്നെ മാറ്റുന്ന ഒന്നായി ആ കരാർ മാറി. കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലത്ത് ഒരു പണ്ടകശാല നിർമ്മിക്കാൻ പോർച്ചുഗീസുകാർക്ക് റാണി അനുമതി കൊടുത്തു. പണ്ടകശാലയ്ക്കാണ് അനുമതി ലഭിച്ചതെങ്കിലും 2 വർഷം കൊണ്ട് പോർച്ചുഗീസുകാർ പടുത്തുയർത്തിയത് ഒരു കോട്ടയ്ക്ക് സമാനമായ കെട്ടിടമായിരുന്നു. ഇതാണ് തങ്കശ്ശേരിക്കോട്ട. സെൻറ്റ് തോമസ് കോട്ടയെന്നായിരുന്നു അവർ കോട്ടയ്ക്ക് നൽകിയ പേര്. 1659 ഡച്ചുകാർ കൊല്ലത്തെത്തുകയും പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി തങ്കശ്ശേരിക്കോട്ട പിടിച്ചെടുത്ത് തകർക്കുകയും ചെയ്തു. എന്നാൽ 1669 ഡച്ചുകാർ തന്നെ തങ്കശ്ശേരിക്കോട്ട പുനർനിർമ്മിച്ചു. മറ്റ് കോട്ടകളിൽ നിന്ന് വ്യത്യസ്തമായി തറ മുതൽ മുകളിലേക്ക് വെട്ടുകല്ലും സുർക്കിയും മാത്രം ഉപയോഗിച്ചാണ് കോട്ടയുടെ നിർമ്മാണം.
കോട്ടയുടെ അവശേഷിക്കുന്ന ചുമരിന്റെ ഉയരം 20 അടിയാണ്. 8 കൊത്തളങ്ങളും വിശാലമായ ഇടനാഴിയും ഈ കോട്ടയ്ക്ക് ഉണ്ടായിരുന്നു. 1741 മാർത്താണ്ഡവർമ്മയുമായുള്ള കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർ ഇവിടെ നിന്നും പിന്മാറി. അതോടെ 1742 മുതൽ തങ്കശ്ശേരി കോട്ട ബ്രിട്ടീഷ് കമ്പനികളുടെ ആധിപത്യത്തിലുമായി. പിന്നീട് കൊല്ലംകാരനായ വേലുത്തമ്പിദളവ കൊല്ലം നഗരം സൃഷ്ടിച്ചെങ്കിലും കോട്ട പുതുക്കി പണിയുന്നതിൽ അദ്ദേഹം താല്പര്യമെടുത്തില്ല. പിന്നീട് വീണ്ടും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ തങ്കശ്ശേരിയിൽ 1939 ബ്രിട്ടീഷുകാർ തങ്കശ്ശേരി കമാനം പണിതു. തങ്കശ്ശേരിക്ക് പുറത്തുള്ള പ്രദേശം തിരുവിതാംകൂറിന്റെയും തങ്കശ്ശേരി ബ്രിട്ടീഷുകാരുടെയും അധീനതയിലും എന്നതായിരുന്നു കരാർ. ഇപ്പോൾ കോട്ടയുടെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് അവശേഷിക്കുന്നത്. കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലുള്ള പ്രദേശത്തേക്ക് ഇപ്പോൾ ഒട്ടേറെ ആളുകൾ എത്തുന്നുണ്ട്. കോട്ടയോട് ചേർന്ന് 1902 ബ്രിട്ടീഷുകാർ പണികഴിപ്പിച്ച ഒരു വിളക്കുമാടമുണ്ട്. ഇവിടെ നിന്നുള്ള വെളിച്ചം ഏകദേശം 20 കിലോമീറ്റർ അകലെ വരെ കാണാൻ സാധിക്കും. തങ്കശ്ശേരി, തിരുമുല്ലാവാരം എന്നീ പ്രദേശങ്ങളോട് അടുത്തുള്ള തീരങ്ങൾ, കല്ലുകൾ നിറഞ്ഞ കടൽത്തട്ടും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മുന്നമ്പും വ്യാപാര കപ്പലുകൾക്ക് ഭീഷണിയായതിനെ തുടർന്നാണ് വിളക്കുമാടം സ്ഥാപിച്ചത്. മണ്ണെണ്ണ വിളക്കിൽ ജ്വലിച്ചിരുന്ന ഈ വിളക്കുമാടത്തിൽ ഇപ്പോൾ വൈദ്യുതി വിളക്കുകളാണ് ഉപയോഗിക്കുന്നത്. 144 അടി ഉയരമുള്ള ഈ വിളക്കുമാടം കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള 2-ാമത്തെ ലൈറ്റ് ഹൗസാണ്. തിങ്കളാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും വിളക്കുമാടത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമുണ്ട്. തങ്കശ്ശേരി കോട്ടയ്ക്ക് സമീപത്ത് തന്നെ പുരാതനമായ പോർച്ചുഗീസ് സെമിത്തേരിയുണ്ട്. പോർച്ചുഗീസ് അധിനിവേശത്തെ തുടർന്ന് 1919 ഈ സെമിത്തേരി നിർമ്മിക്കപ്പെട്ടത്. ഇപ്പോൾ ഇവിടം ആർക്കിയോളജിക്കൽ സർവേയുടെ സംരക്ഷണയിലാണ്. മുമ്പ് ഈ പ്രദേശത്ത് പുരാതന ആംഗ്ലോ ഇന്ത്യൻ ബംഗ്ലാവുകൾ ഉണ്ടായിരുന്നു. ഇന്ന് വളരെ കുറച്ച് ആംഗ്ലോ ഇന്ത്യൻ ബംഗ്ലാവുകൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. തങ്കശ്ശേരി പാലസ് റോഡിലൂടെ കടക്കുമ്പോൾ ഈ മനോഹരമായ ബംഗ്ലാവുകൾ കാണാൻ സാധിക്കും. പുരാതന കാലത്തെ ഒട്ടേറെ ലോക സഞ്ചാരികളുടെ ഗ്രന്ഥങ്ങളിൽ ഇടം നേടിയിട്ടുള്ള കൊല്ലം തുറമുഖത്തിൻ്റെ ചരിത്രം അതിശയിപ്പിക്കുന്ന ഒന്നാണ്. തങ്കശ്ശേരിയിലെ മറ്റൊരാകർഷണമാണ് വാടി കടപ്പുറം. നല്ല ഫ്രഷ് മത്സ്യങ്ങളുമായി കടലിൽ നിന്ന് ബോട്ടുകൾ എത്തുന്നതും മത്സ്യത്തൊഴിലാളികൾ ആവേശത്തോടെ അത് കരയിലേക്ക് എത്തിക്കുന്നതുമൊക്കെ കണ്ടു നിൽക്കാൻ തന്നെ രസമുള്ള കാഴ്ചകളാണ്. നല്ല പെടയ്ക്കണ മീൻ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാനും സാധിക്കും. ഒരു പകൽ കൊണ്ട് കൊല്ലം നഗരത്തിൽ ചുറ്റിയടിച്ചാൽ ഈ പ്രദേശങ്ങളൊക്കെ നമുക്ക് വിശദമായി തന്നെ കണ്ടുപോരാൻ സാധിക്കും. അപ്പോൾ തങ്കശ്ശേരിയുടെയും അതുപോലെ വാടി കടപ്പുറത്തിൻ്റെയും ഒക്കെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊല്ലം ജില്ലയിൽ ഇനി ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ലോകം കറങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ നാടിൻ്റെ കാഴ്ചകളുമൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ദേശവിശേഷത്തിൻ്റെ പുതിയൊരു ലക്കത്തിൽ പുതിയ ഒരു നാടിൻ്റെ കാഴ്ചകളുമായി നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.